കൊട്ടാരക്കര തലച്ചിറ ജാസ്മിൻ വധക്കേസ് നമ്മൾ അത്ര വേഗം മറക്കാനിടയില്ല. 2015ലാണ് ജാസ്മിനെ മക്കളുടെ മുന്നിലിട്ട് ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയത്. സംഭവം നടന്ന് 8 വർഷത്തിന് ശേഷം കോടതി പ്രതി ഷാനവാസിന് ശിക്ഷ വിധിച്ചിരിക്കുന്നു. ജീവപര്യന്തം കഠിന തടവാണ് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി പ്രതിക്ക് വിധിച്ചത്. മക്കളുടെ മൊഴി കേസിൽ നിർണായകമായി. January 22 കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കൊട്ടാരക്കര തലച്ചിറയിൽ ജാസ്മി എന്ന വീട്ടമ്മയെ കഴുത്തിറുത്ത നിലയിൽ ഈ വീട്ടിനുള്ളിൽ കാണപ്പെടുകയായിരുന്നു. സംഭവത്തിൽ ഭർത്താവ് ഷാനവാസിനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് കണ്ട നാട്ടുകാർ രൂപീകരിച്ച ആക്ഷൻ കൌൺസിലിന്റെ ആവശ്യപ്രകാരം കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയായിരുന്നു. ഷാനവാസിനോടൊപ്പം കുടുംബത്തിലെ 9 പേരാണ് ഒരുമിച്ച് താമസിച്ചിരുന്നത്. കുറ്റം ചെയ്തിട്ടില്ലെന്നും പിതാവ് ചെയ്ത കൊലപാതകം താൻ ഏറ്റെടുക്കുകയായിരുന്നു എന്നും ഷാനവാസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിരുന്നു. എന്നാൽ കൊലപാതകം നടന്ന ദിവസം ഷാനവാസ് ഭാര്യയോടൊപ്പം കിടക്കാതെ അടുത്ത മുറിയിൽ മാറിക്കിടന്നതും 2 ദിവസം മുമ്പ് വെട്ടുകത്തി പണിയിപ്പിച്ച കാറിൽ സൂക്ഷിച്ചതും ദുരൂഹത വർദ്ധിപ്പിച്ചു. ജാസ്മിന്റെ കഴുത്തിൽ ആഴത്തിലുണ്ടായിരുന്ന മുറിവ് ഷാജഹാൻ വെട്ടിയതാണെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞു. നീണ്ട 9 വർഷത്തെ നിയമപോരാട്ടത്തിന് ശേഷമാണ് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി ഷാജഹാനെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചത്. ആദ്യഘട്ടങ്ങളിൽ ഈ അന്വേഷണത്തെ വഴിതിരിച്ചുവിടുവാൻ പലരുടെ ഭാഗത്തുനിന്നും ശ്രമങ്ങൾ ഉണ്ടായപ്പോഴും അന്നെല്ലാം ബന്ധപ്പെട്ട ഭരണാധികാരികളുടെ മുമ്പിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് അതിന് ബന്ധപ്പെട്ട നിവേദനങ്ങൾ നൽകുകയും അതിൻ്റെ പിന്നിൽ ജനപ്രതിനിധികളടക്കം നാട്ടിലെ മറ്റ് ആളുകളടക്കം കുടുംബാംഗങ്ങളടക്കം അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഈ കൊലപാതകത്തിന് ഉത്തരവാദിയെ കണ്ടെത്തുന്നതുവരെയുള്ള നിയമപോരാട്ടം തുടരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അതിൻ്റെ കൂടി വിജയമാണ് ഈ വിധി എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ശാസ്ത്രീയ പരിശോധനയിലാണ് കൊലപാതകി പിതാവല്ലെന്നും ഷാനവാസ് തന്നെയാണെന്നും കണ്ടെത്തിയത്. കൃത്യത്തിന് ശേഷം മൃതദേഹം മറവ് ചെയ്യാൻ ശ്രമം നടത്തിയെന്നും രക്തം പുരണ്ട വെട്ടുകത്തി കഴുകി ഒളിപ്പിച്ചു വെച്ചുവെന്നും ഷാനവാസ് പിന്നീട് സമ്മതിച്ചിരുന്നു. ജാസ്മിന്റെ 2 മക്കളുടെ മൊഴിയും കേസിൽ നിർണായകമായി. ജീവപര്യന്തത്തിന് പുറമെ 2 ലക്ഷം രൂപ പിഴയടയ്ക്കാനും കോടതി വിധിച്ചിട്ടുണ്ട്. News 18 കൊട്ടാരക്കര.